പ്രീമിയം ലക്ഷറി കാറുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ബ്രാൻഡാണ് മെഴ്സിഡിസ് ബെൻസ്. ഇന്ത്യൻ വിപണിയിൽ തങ്ങളുടെ എൻട്രി ലെവൽ കാറിന് ഒരു പുതിയ ഫേസ് ലിഫ്റ്റ് നൽകിയിരിക്കുകയാണ് ബ്രാൻഡ്. ഇതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. എല്ലാവർക്കും മലയാളം ഡ്രൈവ് സ്പാർക്കിലേക്ക് സ്വാഗതം. ഞാൻ മനു കുര്യൻ ആൻഡ് ദിസ് ഇസ് ദ 2021 മെഴ്സിഡിസ് ബെൻസ് GLA. $42.1 lakh എക്സ്ഷോറൂം വിലക്കാണ് ഈ വാഹനം വിപണിയിലെത്തുന്നത്. ഈ കാണുന്ന GLA 200 പെട്രോളും 220D ഫോർമാറ്റിക് AMG ലൈൻ എന്നിങ്ങനെ രണ്ട് ഡീസൽ ഓപ്ഷനുകളും വാഹനത്തിൽ ലഭിക്കുന്നു. ഇനി വാഹനത്തിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഏറ്റവും വലിയ ഘടകം ഈ വലിയ ഗ്രില്ലാണ്. ഇതൊരു പ്രോഗ്രസീവ് ലൈൻ എൻട്രി ലെവൽ വേരിയൻ്റ് ആയതിനാൽ ബ്ലാക്ക് ഔട്ട് ഫിനിഷിലാണ് ഗ്രില്ല് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗ്രില്ലിൻ്റെ ഇരുഭാഗവും ജോയിൻ ചെയ്യുന്ന ഒരു സിൽവർ ക്രോം ഡിസൈൻ എലമെൻറ്റും അതിന് നടുവിലായി വലിയ മെഴ്സിഡിസ് ബെൻസ് ലോഗോയും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഫ്രണ്ട് ബമ്പറിലേക്ക് പോകുമ്പോൾ ഒരു ബ്ലാക്ക് ഡിസൈൻ എലമെൻറ്റും അതിന് താഴെയായി ഒരു ക്രോം സ്കിഡ് പ്ലേറ്റും നമുക്ക് ലഭിക്കുന്നു. ഇത് വാഹനത്തിൻ്റെ ബൾക്കി ലുക്കിന് വർദ്ധിപ്പിക്കുന്നു. അടുത്തതായി മുകളിലേക്ക് വരുമ്പോൾ ഒരു പൂർണ്ണ LED ഹെഡ്ലാമ്പുകളാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇതിന് മുകളിലും താഴെയുമായി 2 DRL ലഭിക്കുന്നു. ഈ മുകളിലെ DRL ഇൻഡിക്കേറ്റർ ആയിട്ടും വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം ലോ ബീമിനായി ഒരു പ്രൊജക്ടർ സെറ്റപ്പും ഹൈ ബീമിനായി ഒരു റിഫ്ലക്ടർ സെറ്റപ്പുമാണ് വാഹനത്തിൽ ലഭിക്കുന്നത്. ഇനി വാഹനത്തിൻ്റെ ബോണറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിരവധി ലൈനുകൾ ക്രീസുകൾ നമുക്ക് കാണിക്കാൻ സാധിക്കും. ഇത് വാഹനത്തിൻ്റെ മസ്കുലാരിറ്റി വർദ്ധിപ്പിക്കുന്നു. അടുത്തതായി വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളും ക്ലീനുമായ ഒരു സൈഡ് പ്രൊഫൈലാണ് വാഹനത്തിൽ ലഭിക്കുന്നത്. അധികം ക്രീസുകളോ ലൈനുകളോ ഒന്നും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ നടുവിൽ ബ്ലാക്ക് ഔട്ട് ബി പില്ലർ, വിൻഡോസിന് ചുറ്റുമായി ഒരു സിൽവർ ഫിനിഷ്, അതോടൊപ്പം താഴേക്ക് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ക്ലാഡിങ്ങിൽ ഒരു ക്രോം ഫിനിഷും നമുക്ക് കാണാൻ സാധിക്കും. ഇത് വാഹനത്തിൻ്റെ പ്രീമിയം ലുക്ക് വർദ്ധിപ്പിക്കുന്നു. അടുത്തതായി വാഹനത്തിന് ബോഡി കളർ ORVM, ബോഡി കളർ ഗ്രാബ് ഹാൻഡിലുകൾ എന്നിവ ലഭിക്കുന്നു. അതോടൊപ്പം മുകളിൽ നമുക്കൊരു സിൽവർ ഫിനിഷ്ഡ് റൂഫ് റെയിലും ലഭിക്കുന്നു. ഇതൊരു ഫങ്ഷണൽ റൂഫ് റെയിലാണ്. ഇതിന് മുകളിൽ നമുക്ക് ലഗേജ് ക്യാരിയറുകൾ അല്ലെങ്കിൽ ബൈസൈക്കിൾ മൗണ്ടുകൾ എന്നിവയും മൗണ്ട് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ഒരു ആക്സസറി പാക്കേജായി മെഴ്സിഡിസ് ബെൻസ് തന്നെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അടുത്തതായി വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഘടകം എന്നത് ഈ അലോയ് വീലുകളാണ്. ദൂരെ നിന്ന് നോക്കിയാൽ ഒരു 5-spoke അലോയ് വീൽസായിട്ട് നമുക്കിതിനെ തോന്നാമെങ്കിലും അടുത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഈ 5-spoke ചുറ്റുമായി നമുക്ക് ബ്ലാക്ക് ഫിൻസുകൾ കാണാൻ സാധിക്കും. സോ മെഴ്സിഡിസ് ബെൻസ് കുഡ് ഹാവ് ഗിവൺ എ ബെറ്റർ അലോയ് വീൽസ് ഫോർ ദസ്. ആൻഡ് നൗ നമുക്ക് റിയർ പ്രൊഫൈലിലേക്ക് പോകാം. റിയറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം. അടുത്തതായി വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈലിനെ കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ വളരെ കർവി ആയിട്ടൊരു റിയർ പ്രൊഫൈലാണ് വാഹനത്തിൽ ലഭിക്കുന്നത്. ഒരു സ്ലോപ്പിംഗ് റൂഫ് റെയിലും വളരെ ചെറിയ ഒരു വിൻസ്ക്രീനുമാണ് ഇവിടെ SUV ലഭിക്കുന്നത്. ഇത് വാഹനത്തിൻ്റെ സ്പോർട്ടി ലുക്ക് വർദ്ധിപ്പിക്കുന്നു. ദെൻ ദ അതർ എലമെൻസ് ഇൻ ദ റിയർ പ്രൊഫൈൽ, വി ഹാവ് സ്ലീക്ക് ലുക്കിംഗ് LED ടെയിൽ ലാംപ്സ്. ദെൻ അവിടെ നമുക്കൊരു മെഴ്സിഡിസ് ബെൻസ് ലോഗോ കാണാം. അതിനപ്പുറത്തായിട്ട് ഒരു GLA 200 ബാഡ്ജിങ് കാണാം. താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ ബമ്പർ, അതിന് ഇരുഭാഗത്തുമായി നമുക്ക് റിഫ്ലക്ടറുകളും അതിനും താഴെയായി ഒരു ക്രോം സ്ട്രിപ്പും രണ്ട് ഫേക്ക് എക്സോസ്റ്റുകളും നമുക്ക് കാണാൻ സാധിക്കും. വാഹനത്തിൻ്റെ ഒറിജിനൽ എക്സോസ്റ്റ് ഈ ഭാഗത്തായിട്ട് താഴെയായിട്ടാണ് വരുന്നത്. അടുത്തതായി വാഹനത്തിൻ്റെ ബൂട്ട് ലിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 3 തരത്തിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതിനായി ഡ്രൈവർ ഡോർ പാഡിൽ ഒരു ബട്ടണും കീ ഫോബിൽ ഒരു ബട്ടണും ഇവിടെ ഒരു റിക്വസ്റ്റ് സെൻസറും ഉണ്ട്. ഇതൊരു ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാവുന്ന ബൂട്ടാണ്. അടുത്തതായി വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 435 L ബൂട്ട് സ്പേസ് ആണ് GLA വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ ഇതിനുള്ളിൽ ഒരു സ്പെയർ വീൽ ഇത്തരത്തിലാണ് നിർമ്മാതാക്കൾ നൽകുന്നത്. ഇത് നിങ്ങളുടെ ബൂട്ട് സ്പേസിൻ്റെ ഭൂരിഭാഗവും കൈയടക്കുന്നുണ്ട്. സോ നിങ്ങളൊരു ലോങ് ഡ്രൈവിന് പോവുകയാണെങ്കിൽ ഇത് യു ഷുഡ് പാക്ക് ലൈറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ സേഫർ സൈഡിലാണ് തോന്നുന്നതെങ്കിൽ ഈ ടയർ നിങ്ങൾക്ക് നീക്കം ചെയ്യാവുന്നതുമാണ്. സോ ദിസ് ഇസ് ഔ ദ ഡോർ ക്ലോസസ് ആൻഡ് ദിസ് വാസ് ഓൾ അബൌട്ട് ദ റിയർ സെക്ഷൻ ഓഫ് ദ GLA. ഇനി നമുക്ക് മെഴ്സിഡിസ് ബെൻസ് GLA ഇൻറ്റീരിയർ സവിശേഷതയെ കുറിച്ച് നോക്കാം. ആദ്യമായി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളെ ശ്രദ്ധ ആകർഷിക്കുന്നത് ഈ ഡ്യുവൽ ടോൺ ഫിനിഷ്ഡ് ഇൻറ്റീരിയറാണ്. നമ്മൾ നോക്കിയാൽ തന്നെ ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷും താഴെ ഒരു ബീച്ച് ഫിനിഷും നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഡാഷ് ബോർഡിലും ഡോർ പാനലിലുമായി അവിടെ ഇവിടങ്ങളായി വുഡ് ഫിനിഷും നമുക്ക് GLA കാണാൻ സാധിക്കും. ഇത് വാഹനത്തിൻ്റെ പ്രീമിയം ലുക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇൻറ്റീരിയറിന് കൂടുതൽ എയർ ഫ്ലോ നൽകാനായിട്ട് മെഴ്സിഡിസ് ഇതിനൊരു വലിയ സൺറൂഫും നൽകിയിട്ടുണ്ട്. ഇത് വണ്ടിയുടെ ഓവറോൾ ഇൻറ്റീരിയർ അനുഭവത്തെ അല്ലെങ്കിൽ എക്സ്പീരിയൻസിനെ കൂടുതൽ മികച്ചതാക്കുന്നു. അടുത്തതായി നമ്മുടെ ശ്രദ്ധയാകർഷിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്നത് ഈ AC വെൻറ്റുകളാണ്.
ഒരു ടർബൈൻ ശൈലിയിലാണ് ഇവ ഒരുക്കിയിരിക്കുന്നത്. ഇവ വളരെ പ്രീമിയവും ക്ലാസിയുമായിട്ട് കാണപ്പെടുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ താഴെയായി ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സിസ്റ്റങ്ങളും അതിൻ്റെ സ്വിച്ചുകളും കാണാൻ സാധിക്കും. വാഹനത്തിന് ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളുകളാണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് കാറിലെ ടെക്നോളജികളെയും ഫീച്ചറുകളെയും കുറിച്ച് സംസാരിക്കാം. ആദ്യമായി തന്നെ നമുക്ക് ഇവിടെ ഒരു വലിയ ഗ്ലാസ് സ്ലാബ് ലഭിക്കുന്നുണ്ട്. 2 10.25 inch സ്ക്രീനുകളാണ് ലഭിക്കുന്നത്. ഇതിൽ ലെഫ്റ്റ് സൈഡിലുള്ളത് ഒരു ഇൻഫോർടൈൻമെന്റ് സ്ക്രീനും റൈറ്റ് സൈഡിലുള്ളത് ഒരു ഫുള്ളി കസ്റ്റമൈസബിൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററുമാണ്. നൗ സ്പീക്കിംഗ് അബൌട്ട് ദി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഇത് 3 തരത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇതൊരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. അത് കാരണം നമുക്ക് ഇവിടെ ടച്ച് ചെയ്ത് ഇത് കൺട്രോൾ ചെയ്യാം. ഇവിടെ ഒരു ടച്ച് പാഡും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതുപയോഗിച്ചും നമുക്ക് ഇതിലെ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇതുമല്ലെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ തന്നെ ഇത് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. നൗ കമ്മിങ് ബാക്ക് ടു ദി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ദിസ് ഈസ് പവർഡ് ബൈ ദ മെർസിഡീസ് ബെൻസ് MBUX ടെക്നോളജി. ആൻഡ് ഇതിൽ നമുക്ക് വയർഡ് ആപ്പിൾ കാർപ്ലേ ആൻഡ് ആൻഡ്രോയിഡ് ഓട്ടോ സംവിധാനം ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓൺബോർഡ് നാവിഗേഷൻ, കണക്റ്റഡ് ടെക്നോളജി എന്നിങ്ങനെ നിരവധി ഫീച്ചറുകളും GLA വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ സ്റ്റിയറിംഗിലേക്ക് പോവുകയാണെങ്കിൽ ഇതൊരു സിമ്പിൾ ഡിസൈൻ സ്റ്റിയറിംഗ് വീലാണ്. ദിസ് ഇസ് റാപ്പിഡ് ലെതർ. ആൻഡ് ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനായിട്ടുള്ള കൺട്രോളുകൾ, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള കൺട്രോളുകൾ, കോള് റിസീവ് ചെയ്യാൻ എൻഡ് ചെയ്യാനുള്ള കൺട്രോളുകളും നമുക്ക് കാണാൻ സാധിക്കും. വലതുവശത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള കൺട്രോളുകളും അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ ഓപ്ഷനുകളും ഇവിടെ നൽകിയിരിക്കുന്നു. ഇനി ഈ GLA മാനുവൽ ഷിഫ്റ്റും സാധ്യമാണ്. അതിനായി നമുക്ക് സ്റ്റിയറിംഗിൻ്റെ പുറകിൽ 2 പാഡൽ ഷിഫ്റ്ററുകളും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്രയും നേരമായി ഗിയർ ലിവർ എവിടെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഈ കാണുന്നതല്ല, ഇവിടെ കോളം ഷിഫ്റ്റിലാണ് നമുക്ക് ഗിയർ ലിവർ വാഹനത്തിൽ ലഭിക്കുന്നത്. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് പാക്ക് ഫംഗ്ഷനുകൾ ഈ സൈഡിൽ നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇടതുവശത്താണ് നമുക്ക് ഇൻഡിക്കേറ്റർ, ഹെഡ്ലാമ്പുകൾ, അതോടൊപ്പം ഹെഡ്ലാമ്പിൻ്റെ പാസ് ഫംഗ്ഷനുകൾ, വൈപ്പർ ഫംഗ്ഷനുകൾ എല്ലാം ഈ ഇടതുവശത്ത് നൽകിയിരിക്കുന്ന ഈ നോബിലൂടെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഈ വാഹനത്തിലെ കംഫർട്ട് ആൻഡ് കൺവീനിയൻ ഫീച്ചറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മികച്ച ഒരു സീറ്റാണ് മെർസിഡീസ് ബെൻസ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇതൊരു 8-way പവർ അഡ്ജസ്റ്റബിൾ സീറ്റാണ്. ഡ്രൈവറുടെയും കോ പാസഞ്ചറുടെയും സീറ്റുകൾ ഇവിടെ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ ഇതിന് മെമ്മറി ഫംഗ്ഷനുകളും വരുന്നുണ്ട്. അടുത്തതായി വാഹനത്തിൻ്റെ കൺവീനിയൻ ഫീച്ചറുകളെയും സ്റ്റോറേജ് സ്പേസുകളെയും കുറിച്ച് പറയുകയാണെങ്കിൽ വാഹനത്തിൻ്റെ ഡോർ പാഡുകളിൽ നമുക്ക് 1 liter വാട്ടർ ബോട്ടിൽ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 കപ്പ് ഹോൾഡറുകൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ സ്റ്റോർ ചെയ്യാനും അത് ചാർജ് ചെയ്യാനുള്ളൊരു വയർലെസ് ചാർജറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സീറ്റ് അപ്പ് USB പോർട്ടുകളും കാണാൻ സാധിക്കും. അടുത്തതായി പിന്നിലേക്ക് വരുമ്പം ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതൊരു ഡീപ്പ് സ്റ്റോറേജ് സ്പേസ് ആണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല എമൗണ്ടിലുള്ള സാധനങ്ങൾ നമുക്കിവിടെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇവിടെയും നമുക്ക് USB സി ടൈപ്പ് ചാർജിംഗ് പോയിന്റുകൾ ലഭിക്കുന്നുണ്ട്. സോ ഇതായിരുന്നു GLA ഫ്രണ്ട് സീറ്റിലുള്ള നമ്മുടെ അനുഭവവും എക്സ്പീരിയൻസും ഇവിടുത്തെ ഫീച്ചറുകളും. ഇനി നമുക്ക് റിയർ സീറ്റിലേക്ക് പോകാം. അടുത്തതായി നമ്മളിപ്പോൾ ഇരിക്കുന്നത് GLA റിയർ സീറ്റിലാണ്. ഇത് അത്യാവശ്യം കംഫർട്ടബിളായ ഒരു റിയർ സീറ്റാണ്. നല്ല അണ്ടർ തൈ സപ്പോർട്ട് വാഹനം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത്യാവശ്യം ലെഗ് റൂമും ഹെഡ് റൂമും ഇതിന് ലഭിക്കുന്നുണ്ട്. ഈ വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്ന ഹെഡ് റെസ്റ്റുകൾ, ഈ പുറകിലുള്ള 3 ഹെഡ് റെസ്റ്റുകളും അഡ്ജസ്റ്റബിൾ ആണ്. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റിനൊപ്പം തന്നെ നമുക്ക് ഓൺ ദ ഗോയിൽ ബൂട്ട് ആക്സസ് ചെയ്യാൻ ഇവിടെ ഒരു സ്പേസും നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ വാഹനത്തിന് നമുക്കിവിടെ ഒരു വലിയ അണ്ടർ ടണൽ പോകുന്നതായി കാണാൻ സാധിക്കും. അതുമൂലം നടുക്കിരിക്കുന്ന പാസഞ്ചറിന് കാലുകൾ വളരെ കംഫർട്ടബിളായി വെക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു പോരായ്മയാണ്. അതുപോലൊപ്പം നമ്മൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ 2 AC വെൻറ്റുകൾ GLA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനുള്ള കൺട്രോൾസുകളൊന്നും ഇവിടെ ലഭ്യമല്ല. എല്ലാ കൺട്രോൾസും ഫ്രണ്ടിൽ നിന്ന് മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ചാർജർ പോയിന്റ് കിട്ടും. ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ഫോൺ വെക്കാൻ സാധ്യമല്ല. ഇതൊരു വളരെ ചെറിയൊരു സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ചാർജർ പോയിന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു ഫോൺ ഫുള്ളായിട്ട് വെക്കാനുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ഇല്ല. അതൊരു പോരായ്മയാണ്. ഇനി അഥവാ നമുക്ക് ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ സീറ്റ് പോക്കറ്റിൽ മാത്രമേ വെക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഈ ഒരു നെറ്റഡ് പാറ്റേണിന് പകരം ഒരു ലെതർ ഫിനിഷ് നൽകിയിരുന്നെങ്കിൽ ഇച്ചിരിയും കൂടെ പ്രീമിയം ആകാമായിരുന്നു എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനി ഈ റിയർ സീറ്റിലെ ഏറ്റവും വലിയ പോരായ്മയായി എനിക്ക് തോന്നിയത് ഇതിന് ഒരു ആംറസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. സോ ബീങ് 42 lakh വർത്ത് കാർ, ഒരു ആംറസ്റ്റ് ഇല്ലാത്തത് വലിയൊരു പോരായ്മ തന്നെയാണ്. സോ നൗ ദിസ് വാസ് ദ ഇൻറ്റീരിയർ ഓഫ് ദ GLA. ഇനി ഈ വാഹനം ഓടിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം.
Now we are at the driving seat of the Mercedes-Benz GLA. ഈ വാഹനത്തിന്റെ ഡ്രൈവിംഗ് ഇംപ്രഷനെ കുറിച്ച് പറയുന്നതിന് തൊട്ട് മുൻപായി തന്നെ ഇതിൻ്റെ എഞ്ചിൻ സ്പെക്കുകളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഒരു 1.3 liter ടർബോ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇത് 161 BHP പവറും 250 NM ടോർക്കും പുറപ്പെടുവിക്കുന്നു. ഒരു 7-speed DST ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വാഹനത്തിൽ വരുന്നത്. ഇനി വാഹനത്തിലെ ഡ്രൈവ് മോഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 ഡ്രൈവ് മോഡുകളാണ് മെഴ്സിഡിസ് ബെൻസ് ഈ വാഹനത്തിൽ വാഗ്ദാനം ചെയ്യുന്നത്. ഇതിൽ ഇക്കോ, കംഫർട്ട്, സ്പോർട്ട്, ഇൻഡിവിജ്വൽ എന്നിങ്ങനെ 4 ഡ്രൈവിംഗ് മോഡുകൾ വരുന്നു. ഇതിൽ ഇക്കോ മോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇക്കോ മോഡ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ ഇക്കോണോമിക്കലും നമ്മുടെ സിറ്റികളിൽ ഡ്രൈവ് ചെയ്യാൻ ഏറ്റവും മികച്ചതുമാണ്. കംഫർട്ട് മോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇക്കോ മോഡിനേക്കാൾ അല്പം കൂടുതൽ പവർ ഈ മോഡിന് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഹാൻഡ്ലിംഗ് ഇച്ചിരി സ്റ്റിഫർ സൈഡിലേക്ക് മാറുകയും ചെയ്യുന്നു. അടുത്തതായി സ്പോർട്ട് മോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പോർട്ട് എന്നത് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ സ്പോർട്ടി ആയ ഒരു മോഡാണിത്. വാഹനത്തിൻ്റെ ഫുൾ പെർഫോമൻസും നമുക്ക് ഈ മോഡിൽ കിട്ടും. അതോടൊപ്പം തന്നെ ഹാൻഡ്ലിംഗ് ഏറ്റവും സ്റ്റിഫർ സൈഡിലേക്ക് ഈ മോഡിൽ മാറുകയും ചെയ്യുന്നു. ഇനി ഈ വാഹനത്തിൻ്റെ ഹാൻഡ്ലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് ഒരു സ്റ്റിഫർ സസ്പെൻഷനാണ് നിർമ്മാതാക്കൾ നൽകിയിരിക്കുന്നത്. അതിനാൽ തന്നെ ചെറിയ കുഴികളും അല്ലെങ്കിൽ ബമ്പുകളിലൂടെ നമ്മൾ ലോ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ യു വിൽ ബേർലി ഫീൽ ഇറ്റ്. നമുക്കത് അത്ര എടുത്തറിയാൻ സാധിക്കില്ല. എന്നാൽ ഇതേ പോട്ടോളുകളോ ഹമ്പുകളോ നിങ്ങൾ ഹൈ സ്പീഡിൽ പോവുകയാണെങ്കിൽ അത് അല്പസ്വല്പം നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഇനി ഇതൊരു എസ് യു വി ആണ് എന്നത് കണക്കിലെടുക്കുമ്പോൾ ഇതിന് ബോഡി റോൾ ഉണ്ടാകുമെന്ന് നമ്മളെല്ലാം ചിന്തിച്ചേക്കാം. എന്നാൽ ഇതിൻ്റെ സ്റ്റിഫ് സസ്പെൻഷൻ കാരണം അത്തരത്തിലൊരു പ്രോബ്ലം നമുക്കുണ്ടാകുന്നില്ല. ഇനി നമ്മൾ ഹൈ സ്പീഡിൽ ഒരു ഷാർപ്പ് കർവുകളൊക്കെ എടുക്കുകയാണെങ്കിൽ അല്പസ്വല്പ ബോഡി റോളുകളൊക്കെ നമുക്ക് അനുഭവപ്പെടാം. ഫൈനലി ഇതിൻ്റെ ബ്രേക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മികച്ച ബ്രേക്കിംഗ് സിസ്റ്റമാണ് മെഴ്സിഡിസ് ബെൻസ് ഈ വാഹനത്തിൽ വാഗ്ദാനം ചെയ്യുന്നത്. ഇതിൻ്റെ പ്രോഗ്രസീവ്നെസ് വളരെ നല്ലതാണെങ്കിൽ പോലും ഒരു ഇനീഷ്യൽ ബൈറ്റ് ഇതിന് ലാഗ് ചെയ്യുന്നുണ്ട്. അടുത്തതായി മറ്റൊരു ഫീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വാഹനത്തിന് ഒരു മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം ലഭിക്കുന്നു. ഈ സിസ്റ്റം ട്രാഫിക്കിലും മറ്റും ഈ വാഹനത്തിൻ്റെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നിവയെ നിയന്ത്രിക്കുന്നു. അവസാനമായി വാഹനത്തിൻ്റെ സേഫ്റ്റി ഫീച്ചറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് നിരവധി ആക്റ്റീവ് ആൻഡ് പാസീവ് സേഫ്റ്റി ഫീച്ചറുകൾ ലഭിക്കുന്നുണ്ട്. ഈ ആക്റ്റീവ് സേഫ്റ്റി ഫീച്ചറുകളിൽ ഒന്നാമതായി നമുക്കൊരു ആക്റ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ലഭിക്കുന്നു. ഇത് ഡ്രൈവറുടെ ശ്രദ്ധ എപ്പോഴെങ്കിലും റോഡിൽ നിന്ന് മാറുമ്പോൾ മുന്നിൽ ഒരു വാഹനമോ ഒരു കാറോ ഉണ്ടെങ്കിൽ ഈ സംവിധാനം നമുക്ക് അതിനൊരു അലേർട്ട് തരികയും വാഹനത്തിൻ്റെ ഡ്രൈവറിനോട് അത് ബ്രേക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അടുത്തതായി വരുന്ന ഒരു ആക്റ്റീവ് ഫീച്ചർ എന്നത് ഡ്രൈവർ ഡ്രൗസിനെസ് സെൻസറാണ്. നമ്മളൊരു ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിൽ ഡ്രൈവറുടെ ശ്രദ്ധയും ഡ്രൈവർക്ക് ക്ഷീണം വരുന്നോ എന്നും വാഹനം ശ്രദ്ധിക്കുകയും ആവശ്യമെങ്കിൽ ഡ്രൈവറിനോടൊരു ബ്രേക്ക് എടുക്കാനും ഇത് ആവശ്യപ്പെടുന്നു. അവസാനമായി ആക്റ്റീവ് സേഫ്റ്റി ഫീച്ചറുകളിൽ നമുക്കുള്ളത് ഒരു പ്രീ സേഫ് ബോണറ്റാണ്. ഇത് ലോ സ്പീഡുകളിൽ വാഹനം ഒരു പെഡസ്ട്രിയനുമായി കൊളീഷനിൽ ഏർപ്പെട്ടാൽ ഈ വാഹനത്തിൻ്റെ ബോണറ്റുകളുടെ റിയർ ഹിഞ്ചസ് ഓപ്പൺ ആകുകയും ആ കൊളീഷനിൽ പെഡസ്ട്രിയൻ ഉണ്ടാകുന്ന ആഘാതം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇനി പാസീവ് സേഫ്റ്റി ഫീച്ചറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വാഹനത്തിന് 6 എയർബാഗുകൾ ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ഡ്രൈവർ സൈഡ് നീ എയർ ബാഗും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചറുകളായ ABS, EBD, ഐസോഫിക്സ്, ചൈൽഡ് സീറ്റ് മൗണ്ടുകൾ, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ അസിസ്റ്റ്, ഹിൽ ഡിസെന്റ് കൺട്രോൾ എന്നീ ഫീച്ചറുകളും വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. സോ ഇതോടെ വാഹനത്തിന് ഉള്ളിലിരിക്കുന്നവരും വാഹനത്തിന് വെളിയിലുള്ള പെഡസ്ട്രിയനുകളും എല്ലായ്പ്പോഴും വളരെ സുരക്ഷിതരായിരിക്കുമെന്ന് മെഴ്സിഡസ് ബെൻസ് ഉറപ്പുവരുത്തുന്നു. സോ ഇതാണ് ഞങ്ങളുടെ മെഴ്സിഡസ് ബെൻസ് GLA റിവ്യൂ. നിങ്ങളൊരു പ്രീമിയം എൻട്രി ലെവൽ ലക്ഷറി കാറിനെ കുറിച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് യുവർ ചോയ്സ്. ഈ വാഹനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മലയാളം ഡ്രൈവ് സ്പാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അൻ്റിൽ ദെൻ ദിസ് ഇസ് മനു കുര്യൻ സൈനിങ് ഓഫ്.